ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പ്രഗ്നൻസിയുടെ ഭാഗമല്ലാതെ നമുക്ക് പീരീഡ്സ് ആവുന്നത് ലേറ്റ് ആവുകയോ മുടങ്ങുകയോ ചെയ്യാറുണ്ട് അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മളിന്ന് നോക്കുന്നത് നിങ്ങൾ നിങ്ങളാദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി വീഡിയോ മുഴുവനായി കാണുക ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ തൊട്ടടുത്ത ബെല്ലൈക്കൻ പ്രസ് ചെയ്യാനും മറക്കല്ലേ ആർത്തവം സംഭവിക്കാതിരിക്കുന്നത് ഗർഭത്തിൻ്റെ ലക്ഷണമായിട്ടാണ് നമ്മളെല്ലാം കണക്കാക്കുന്നത് എന്നാൽ ഇതല്ലാതെ മറ്റു പല കാരണങ്ങളും ആർത്തവം മുടങ്ങുന്നതിന് പിന്നിലുണ്ട് ഇരുപത്തിയെട്ട് ദിവസത്തിന്റെ ആവൃത്തിയാണ് ഒട്ട് മിക്ക ആളുകൾക്കും ആർത്തവത്തിനുള്ളത് അതൊരു വ്യക്തിയുടെ ശാരീരിക ഘടകങ്ങളെ ആശ്രയിച്ചിട്ട് നമ്മുടെ ആർത്തവം ഒരു മൂന്ന് ദിവസം തൊട്ട് ഏഴു ദിവസം വരെ നീണ്ടു നിൽക്കുകയും ചെയ്യും ചെറിയ പ്രായത്തിലുള്ള ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാത്ത പെൺകുട്ടികളെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആർത്തവം മുടങ്ങുന്നത് ഗർഭധാരണം എന്നൊരു സംശയം ഉണ്ടാക്കുന്നില്ലെങ്കിലും അല്ലാത്തവരെ സംബന്ധിച്ച് അതുണ്ടാക്കാം ആർത്തവം മുടങ്ങുന്നതിനുള്ള ചില കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഒന്നാമതായി മാനസിക സമ്മർദ്ദം മാനസിക സമ്മർദ്ദവും ഉൾക്കൊണ്ടയും ആർത്തവം മുടങ്ങുന്നതിനും വൈകുന്നതിനുമുള്ള ഒരു പ്രധാന കാരണമാണ് രണ്ടാമതായി ശരീരഭാരം അമിതമായതോ കുറവായതോ ആയ ശരീരഭാരം ആർത്തവം മുടങ്ങുന്നതിന് കാരണമാകും മരുന്നുകൾ ഏറെ കാലത്തേക്ക് മരുന്നുകൾ കഴിക്കുമ്പോൾ അവയുടെ ദോഷഫലങ്ങളെ സംബന്ധിച്ച് ഡോക്ടറോട് ചോദിച്ച് നമ്മൾ നേരത്തെ മനസ്സിലാക്കി വയ്ക്കുക അതുവഴി ആർത്തവം മുടങ്ങുന്നതിൻ്റെ കാരണം നമുക്ക് മനസ്സിലാക്കാനാവും ഗർഭനിരോധന ഗുളികകൾ ഗർഭനിരോധന ഗുളികകൾ പൊതുവേ ഛർദി ക്ഷീണം ശരീരഭാരം കൂടുക തുടങ്ങിയ ചില ദോഷഫലങ്ങളും കൂടെ ഉണ്ടാക്കുക എന്നുള്ളത് അവയുടെ ലേബലുകളിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും എന്നാൽ അവ ആർത്തവം മുടങ്ങാനും വൈകാനും കൂടി കാരണമാകുന്നുണ്ട് മുലയൂട്ടൽ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുന്ന സ്ത്രീകളിൽ ആർത്തവം വൈകുന്നതായിട്ടും മുടങ്ങുന്നതായിട്ടും കാണുന്നുണ്ട് ഹോർമോൺസ് ഗർഭധാരണ ഇല്ലാതെ ആർത്തവം മുടങ്ങുന്നതിനുള്ള ഒരു പ്രധാന കാരണമാണ് ശരീരത്തിൽ സംഭവിക്കുന്ന ഹോർമോൺ വ്യതിയാനങ്ങൾ ഭക്ഷണവും വ്യായാമവും ചില കഠിനമായിട്ടുള്ള വ്യായാമങ്ങളും ഭക്ഷണക്രമങ്ങളും സ്ത്രീകളുടെ ശാരീരികമായ പ്രത്യേകതകൾക്കനുസരിച്ച് ആർത്തവം വൈകാനോ മുടങ്ങാനോ ഒക്കെ കാരണമാകും പിറ്റ്യൂട്ടറി അതുപോലെ തൈറോയിഡ് ഗ്രന്ഥി രോഗങ്ങൾ മിക്ക ഡോക്ടർമാരും ആർത്തവത്തിലെ ആ ക്രമരാഹിതത്തെ പിറ്റൂട്ടറി തൈറോയിഡ് ഉണ്ടാകുന്ന സിസ്റ്റ് മറ്റ് തര തകരാറുകൾ എന്നിവയുമായി ബന്ധപ്പെടുത്താറുണ്ട് ആർത്തവ വിരാമം ആർത്തവ വിരാമ ഘട്ടത്തിൽ അതായത് നമ്മളുടെ പീരീഡ്സ് ആവുന്നത് നിൽക്കുന്ന ആ ഒരു സമയത്ത് സ്ത്രീകൾക്ക് ക്രമം തെറ്റിയോ വൈകിയോ ആർത്തവം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് ചിലപ്പോൾ ആർത്തവങ്ങൾ തമ്മിലുള്ള ആ ഒരു കാലദൈർഘ്യം എന്ന് പറയുന്നത് മൂന്ന് തൊട്ട് പന്ത്രണ്ട് മാസം വരെയാവാം ദിനചര്യകളിലെ പെട്ടെന്നുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ വിദേശയാത്രകളിലെ സമയവ്യതിയാനങ്ങൾ എന്നിവയൊക്കെ ആർത്തവത്തിൻ്റെ സാധാരണ ക്രമത്തെ ബാധിക്കുന്ന കാരണങ്ങളാണ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്